ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാലോ, ഇപ്പം റംബൂട്ടാൻ്റെ സീസണാണ്. നമ്മുടെ വീട്ടിലൊക്കെ റംബൂട്ടാൻ കഴിച്ച് കഴിഞ്ഞ് തോടൊക്കെ നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഇനി ആ തോടൊന്നും കളയണ്ട. നമുക്കിന്ന് തോട് വെച്ചൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ളത് ഒരു കുപ്പിയാണ്. ഞങ്ങളിവിടെ ഈ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് റംബൂട്ടാൻ്റെ തോടാണ്. നമ്മൾ ആദ്യം തോടിനെ എടുത്തതിന് ശേഷം ഒരു ബ്ലേഡ് വെച്ചോ ഒരു കത്തി വെച്ചോ അതിൻ്റെ മുകളിലത്തെ മുള്ളുകളുണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ റംബൂട്ടാൻ്റെ മുള്ളുകളാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, പച്ചയോ ഉണങ്ങിയതോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിത് രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്, അതാണ് ഉണങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വെച്ച് എങ്ങനെയാണ് നമ്മൾ ബോട്ടിൽ ചാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് ആവശ്യത്തിനുള്ള പശു ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതിനാണ് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ പശ ബോട്ടിലിൽ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. കുപ്പിയിലെ പശ നല്ലതുപോലെ തേച്ചു. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുള്ളുകളുണ്ടല്ലോ, അത് കുപ്പിയിൽ നല്ലതുപോലെ ഒന്ന് വെതറിക്കൊടുക്കാം. ഇത് ഉണങ്ങിയ ശേഷം ഉണ്ടല്ലോ, ദാ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറിലെ ഫാബ്രിക് പെയിൻ്റ് ആണ്. Lit this town like a fire in a blaze, gotta burn it down. Can't be afraid to leave this out. We got this far, don't know how. I see danger in your eyes. They know we'll burn down the night. Come in just like the sunrise. You know that we gonna let it in tonight. ഇനി നമുക്ക് കുപ്പി ഒന്ന് ക്രിയേറ്റീവ് ആക്കാം. അതിനുവേണ്ടി പെയിൻ്റ് അടിക്കാത്ത ഭാഗത്ത് പശ ഇതുപോലെ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു ചണനൂല് കൊണ്ട് ആ ഭാഗം മുഴുവനൊന്ന് ചുറ്റിക്കൊടുക്കണം. നമുക്ക് കുറച്ച് സീക്വൻസ് എടുത്ത് റാൻഡമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. Just like the sunrise.
നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചണനൂലെടുത്തിട്ട് അത് നല്ലപോലെ ചുരുട്ടി അതിന് നടുവിലൊന്ന് ഒട്ടിച്ചു കൊടുക്കും. ഇനി ആ നൂല് കൊണ്ട് തന്നെ ഒരു പൂവിൻ്റെ ഇതള് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. നടുക്കൊരു മുത്തും കൂടി വെച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ദാ നമ്മളങ്ങനെ ഒരു വെറൈറ്റി ബോട്ടിലായിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.